സാന്ദ്ര തോമസ് ഫിലിം ചേമ്പർ അയച്ചൊരു കത്തുണ്ട്. കത്തിൽ പറയുന്നത് ഈ നിലപാട് പ്രയത്നം സംഘ ഫിലിം സിനിമാ സംഘടന നിലപാട് പറയുന്നത് വളരെ മോശമാണ്. താൻ അനുഭവിക്കുന്ന, അതായത് താൻ പ്രവർത്തിക്കുന്ന കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിനെപ്പറ്റി അന്വേഷിക്കണം, അത് ആരെയും പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് നിലപാട്. എൻ്റെ കൂട്ടത്തിൽ കുറ്റം ചെയ്യാത്ത ആരും കോട്ടിനകത്ത് ആരുടെയെങ്കിലും ശത്രുത കൊണ്ടോട്ടോ മൂവ്മെൻ്റ് കൊണ്ടോ ശിക്ഷിക്കപ്പെടരുതെന്ന് പറഞ്ഞ പ്രാർത്ഥന. ഈ ഏത് തലം മുതലാണ് ഈ ഒരു ശുദ്ധികള സമയം തുടങ്ങണമെന്ന് കരുതുന്നത്? ഏത് തലം മുതലാണ് അറിയില്ല. നിങ്ങളൊക്കെ പറയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാത്തതെന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊക്കെ പറഞ്ഞോളൂ. പത്രക്കാർ പറഞ്ഞുകൊടുക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പറയാൻ ആർക്കുമില്ല. എന്ത് ചെയ്താലും അതിന് രണ്ടു വശം ഉണ്ടാവും. അന്നേ തന്നെയാണ് രണ്ട് പക്ഷത്തെന്ന് പറഞ്ഞ പോലെ അതെന്താണെങ്കിലും പറയും. കൂട്ടർ രാജിവെച്ചാലും പറയും, ഒരാൾ മാത്രം രാജിവെച്ചാൽ പറയും എന്തിനാണ് പോകുന്നത്, എല്ലാവരും രാജിവെച്ചുകൂടെ എന്ന് പറയും. എല്ലാവരും രാജിവെച്ചാൽ പറയും എന്തിനാണ് കുറ്റം ചെയ്തത്, മറ്റേ ആരോപണ വിധേയമായിട്ടുള്ളവർ മാത്രം ഈ പോലെയും ചോദിക്കും. ചോദ്യങ്ങളൊക്കെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും വരട്ടെ, നന്നായിട്ട് കാര്യങ്ങൾ പോകണം. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങൾ വരും. പൊളിറ്റീഷ്യന്മാര് രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളും അവിടെ മീറ്റിംഗ് ഞാനുണ്ടായിരുന്ന എക്സ്പീരിയൻസ് കഴിഞ്ഞ അവിടെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അത് എന്താ ചെയ്യേണ്ടത്, അതൊക്കെ ഇങ്ങനെ ചെയ്താലും അങ്ങനെ ഇത് ശരിയാവും, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ശരി, അതാണ് ചെയ്യുന്നത്, എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും. അതല്ലാതെ മറ്റത് നമുക്കൊരു കാര്യം ചെയ്യാം, അതിങ്ങനെ ചെയ്ത് കളയാം, എന്നിട്ട് അവനെ പൂട്ടാം, അങ്ങനെ പറയുന്ന ഒരു ഒരു പൊള്ളസംഗമൊന്നും അല്ല അത്. വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയ് മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം ചിക്കുട്ടിയിലേക്ക് വന്നു. പുള്ളി പറഞ്ഞ് ഇന്നൊക്കെ അവിടെ പോയിട്ട് ക്രിസ്തി ഉണ്ടാക്കാനും പറ്റും. പക്ഷേ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞ് പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതി വെച്ചോടും വലിയ പ്രശ്നങ്ങളാണെന്ന്. രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പുള്ളി കണ്ടു പറഞ്ഞു അത് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കഴിവല്ല, നല്ല തീരുമാനങ്ങളുടെ മനസ്സുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവരാരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാകുന്നതുകൊണ്ട് അവർ പറഞ്ഞാൽ വലിയ കാര്യമാണോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളൊക്കെ അവരുടെ വശത്ത് ഉണ്ടാകും. എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ്. റിപ്പോർട്ടിൽ പലതരത്തിലുള്ള പരാമർശമുണ്ട്, ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ, അതെങ്കിൽ താങ്കളുടെ കാര്യം ജൂനിയറായിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാലേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്, അവരുടെ കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട്, ഒട്ടും കൈവഴിയുന്നതല്ല, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല, എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകുമ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരു മണിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അത് ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്ന തർക്കമൊന്നുമില്ല. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടെന്നൊന്നും കരുതില്ല. വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്, അവിടെയും തെറ്റിട്ടുണ്ട്. ഞാനൊക്കെ എന്റെ സെറ്റിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം പോയി സംസാരിച്ചു. മുകേഷിനെതിരെ മാറി നിൽക്കണ്ട എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. അതൊക്കെ ഇപ്പൊ പാർട്ടിയുടെ വക്താവാണെങ്കിലും അപ്പൊ അതിന് അവരായിട്ടുള്ള കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ മുകേഷ് ഒറ്റക്കെടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല. ചിലപ്പോ പാർട്ടി എന്ന് പറയുന്നു രാജിവെക്കണ്ടെന്ന് പറഞ്ഞു, ചിലപ്പോൾ രാജിവെക്കേണ്ട എന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമില്ല. അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. സിദ്ദിഖ് മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ലാന്ന് കാര്യം. നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, അതിനെപ്പറ്റി അന്വേഷണം വേണം. നല്ല അന്വേഷിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്തും വലിയ കൈകടത്തലുകളും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു അംഗമെന്ന നിലയിൽ ഈ WCCയുമായി ചർച്ച നടത്തി, WCC അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തുനിന്നിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത് റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതിയോ? അതല്ല, ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ട് റിപ്പോർട്ടായി തന്നെ നിന്നാൽ മതിയോ? അതിന് ക്രിമിനൽ കേസ് എടുക്കേണ്ട, പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടി ക്രിമിനൽ നിയമ നടപടിയിലേക്ക് പോകണം.
എല്ലാവരുടെയും പേരിലോ അല്ല കുറ്റം ഉൾപ്പെടെ എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. കുറ്റം ചെയ്തു ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ആ പേര് രക്ഷപ്പെടണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷെ കുറ്റം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. മതി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം.